മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 119:9 നമുക്ക് ധ്യാനിക്കാം. സാംസ് 119:9 ഇവിടെ ഇങ്ങനെയാണ് പറയുക, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഒരു യുവാവിന് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നിർമ്മലമായിട്ട് ആ ജീവിതത്തെ സൂക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഒരു സുവിശേഷകൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ യാത്രാമധ്യേ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തി. വളരെ നീളമുള്ള ട്രെയിൻ ആയിരുന്നതിനാൽ അതിന്റെ മൂന്നിലൊന്ന് ഭാഗം പ്ലാറ്റ്ഫോമിന്റെ പുറത്തായി. വണ്ടി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാറായപ്പോൾ പ്ലാറ്റ്ഫോമിന് പുറത്ത് കിടന്ന കമ്പാർട്ട്മെന്റിൽ കയറാൻ ഒരു സ്ത്രീ പെട്ടിയുമായി വന്നു. നിലത്ത് നിന്ന് വണ്ടിയിലെ ചവിട്ടുപടിയിലേക്കുള്ള ഉയരം കൂടുതലായതുകൊണ്ട് സാമാന്യം തടിയും പ്രായവുമുള്ള ആ സ്ത്രീക്ക് വണ്ടിയിലേക്ക് കയറുവാൻ കഴിഞ്ഞില്ല. വണ്ടി വിടാൻ സമയവുമായി. ആ സ്ത്രീ വിഷമിക്കുന്നത് കണ്ട് വണ്ടിയിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ചാടി ഇറങ്ങി വണ്ടിയിലിരുന്ന ഒരു തകരപ്പെട്ടി വലിച്ചു താഴെയിട്ടു. അതിന് സമീപം അയാൾ രണ്ട് കൈയും നിലത്ത് കുത്തി കുനിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ആ പെട്ടിയിൽ ചവിട്ടി വണ്ടിയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ പെട്ടിയിൽ ചവിട്ടി, ചെറുപ്പക്കാരന്റെ ദേഹത്ത് ചവിട്ടി വണ്ടിയിൽ കയറി. പെട്ടെന്ന് തന്നെ ചെറുപ്പക്കാരൻ പെട്ടിയും കയ്യിൽ തൂക്കി ഓടിത്തുടങ്ങിയിരുന്ന ട്രെയിനിൽ ചാടിക്കയറി. സുവിശേഷകനായ ഈ സായിപ്പിന്റെ അടുത്തിരുന്നവർ ഇത് കണ്ട് പരസ്പരം പറയുന്ന അദ്ദേഹം കേട്ടു, ഹി മസ്റ്റ് ബി എ ക്രിസ്ത്യൻ, അയാൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന്. അന്വേഷണത്തിൽ അങ്ങനെയാണെന്ന് മനസ്സിലായി. ആ ചെറുപ്പക്കാരന്റെ ക്രിസ്തീയ സാക്ഷ്യം എത്ര വലുതാണ്! നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ, നമ്മുടെ പ്രതികരണം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.